ഫോളോ യുവർ പാഷൻ വൺ ഡേ ഇറ്റ് വിൽ ബിക്കം യുവർ പ്രൊഫഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം ചിലപ്പോൾ വിജയിക്കാം, ഇനി ചിലപ്പോൾ ആരും അറിയാതെ പോവാം. വെൽക്കം ബാക്ക് ടു ടോക്സ്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. അപ്പൊ ഈ ഒരു വർഷം വീഡിയോകളിലൂടെ ഉണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ ചാനലിൽ ഉണ്ടായ ഇംപ്രൂവ്മെന്റ് അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ലൊരു സന്തോഷമുള്ള സമയം തന്നെയാണ്, കാരണം നമ്മൾ എന്തൊക്കെയോ ചെയ്തല്ലോ എന്ന ഒരു തൃപ്തി സംതൃപ്തിയും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ കാണാനുണ്ടായി, സപ്പോർട്ട് ചെയ്യാനുണ്ടായി എന്ന ആ ഒരു ആത്മനിർവൃതി എന്നൊക്കെ പറയാം. അപ്പൊ ഇതുവരെ നിങ്ങളാണ് എന്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ, എനിക്ക് ഒരുപാട് വ്യൂസ് സമ്മാനിച്ച സബ്സ്ക്രൈബേഴ്സായി കൂടെ നിന്ന ആൾക്കാർക്ക് ഒരു ഹൃദയംഗമായ നന്ദി നൽകുകയാണ്. അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് ഈ ചാനൽ 1370 സബ്സ്ക്രൈബേഴ്സ് ഞാൻ നേടിയെടുത്തു. മാത്രമല്ല ചില വീഡിയോസ് നല്ല വൈറലായി. 12,000 വ്യൂസോളം ലഭിച്ച അർത്തൂറിൽ, ദിർലിസ് അർത്തൂറിൽ എന്ന സീരീസിന്റെ റിവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, അത് മലയാളത്തിൽ ആദ്യമായി ചെയ്തത് ഞാനാണ്. അപ്പോ ആ വീഡിയോക്കായിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്കിപ്പോൾ സ്ക്രോൾ ബാറിൽ കാണാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. കാര്യം എന്തെന്ന് വെച്ചാല്, നമ്മളെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത 35 വീഡിയോസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതും ഈ യൂട്യൂബ് ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനലിന്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അനുഭവം കൂടിയാണ്. ആദ്യം ചെയ്തത് ലോകത്ത് ആദ്യമായിട്ട് പറക്കൽ പരീക്ഷണം നടത്തിയ അബ്ബാസ് ബിൻ ഫർനാസ് എന്ന ആളെ കുറിച്ചായിരുന്നു. മലയാളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് നല്ല എല്ലാവർക്കും നല്ല സ്വീകാര്യമായി തോന്നി. പിന്നീട് ഇങ്ങോട്ട് നമ്മളിങ്ങനെ ഒരുപാട് സംസാരങ്ങൾ, ഒരു ടോക്ക് ചാനലാണല്ലോ, അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഈ ചാനലിന് ഒരുപാട് നിർദ്ദേശങ്ങളായിട്ട് ആൾക്കാർ വരാറുണ്ടായിരുന്നു. എന്നെ അറിയുന്ന ആൾക്കാരായാലും പറയാറുണ്ടായിരുന്നു ഒരുപാട് സ്പീഡ് ഓർക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. സ്പീഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ചാല്, നമ്മള് കണ്ടന്റ് ഇടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, എന്നാൽ ഒരുപാട് ലോങ് ആയാൽ അത് ആൾക്കാർക്ക് ഒരു ബോറായി തോന്നും അല്ലെങ്കിൽ മടുപ്പ് തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ ഉൾക്കൊള്ളിക്കുക എന്ന ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പീഡ് എന്ന രീതി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ആൾക്കാർ പറഞ്ഞപ്പോൾ പരമാവധി സ്ലോ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ചാനലിൽ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. ഞാൻ മോണിറ്റൈസേഷൻ ഒന്നും ഇനേബിൾ ആയിട്ടില്ല, പക്ഷേ അത് കരുതിയുമല്ല ഈ ചാനൽ തുടങ്ങിയത്. അതിനെക്കുറിച്ച് അറിയാമായിരുന്നു യൂട്യൂബിൽ നിന്ന് പണം കിട്ടുമെന്നൊക്കെ, പക്ഷേ അതിന്റെ ക്രൈറ്റീരിയസ് എന്താ അറിയുമായിരുന്നില്ല. പക്ഷേ പിന്നീട് അറിഞ്ഞു എങ്ങനെയാണ്, 4,000 വാച്ച് അവർ വേണം, 1K സബ്സ്ക്രൈബേഴ്സ് വേണമെന്നൊക്കെ. പക്ഷെ 1K സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പാസ് ചെയ്തു, വ്യൂസ് കുറവ് തന്നെയാണ്. എന്തായാലും മോണിറ്റൈസേഷൻ ഇനേബിൾ ആവുകയാണെങ്കിൽ ആവട്ടെ, പണം വരികയാണെങ്കിൽ വരട്ടെ എന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു പാഷൻ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറം നമ്മൾ മറിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ ഗുഡ് മെമ്മറീസ്, അത് മാത്രമാണ്. നമ്മൾ പാഷനായിട്ടാണ് ഈ ചാനൽ കണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇടുന്ന എനിക്കൊരു സന്തോഷം അത് കണ്ട് അതിലെ നല്ല കമന്റ്സ് നല്ല വ്യൂസ് ഒക്കെ കാണുമ്പോഴുള്ള ഒരു നമുക്കൊരു സംതൃപ്തി, പിന്നെ കാണുന്ന നിങ്ങൾക്കും ഒരു സന്തോഷം അല്ലെ. പാഷനായിട്ട് മാത്രമാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫോളോ യുവർ പാഷൻ വൺ ഡേ ഇറ്റ് വിൽ ബിക്കം യുവർ പ്രൊഫഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം ചിലപ്പോൾ വിജയിക്കാം, ഇനി ചിലപ്പോൾ ആരും അറിയാതെ പോവാം. എന്തായാലും നമ്മളെ കാണാൻ ഒരു 12,000 ആൾക്കാർ അല്ലെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ്, 1,300 സബ്സ്ക്രൈബേഴ്സ് എന്റെ കൂടെ നിൽക്കാനുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോ ഇത്രയും വിശേഷങ്ങളൊക്കെ, ചാനലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ ആരാണെന്ന് അറിയുന്നവർ ഒരുപാടുണ്ട്, എന്നാൽ അറിയാത്തവരും അതിലധികമുണ്ട്. വരുന്ന അപ്ഡേറ്റുകളിൽ ഈ ചാനൽ വളരുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിവീൽ ചെയ്യാം. എന്തായാലും നല്ലൊരു കണ്ടന്റുമായി, നല്ല വീഡിയോസുമായി നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ പ്രത്യക്ഷപ്പെടും. എല്ലാവരും സപ്പോർട്ടുമായി കൂടെ കാണുമെന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടെ നിന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും നല്ല അഭിപ്രായങ്ങൾ പങ്കുവച്ചവർക്കും ഒരുപാട് നന്ദി, ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് ഫോർ ഓൾ.